നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം അടുത്ത് തുടങ്ങി എല്ലാവരും ഓണസദ്യയ്ക്കുള്ള റെസിപ്പികളുടെ തിരക്കിലാണ്. മുൻ വീഡിയോകളിൽ എൻ്റെ ഓണം റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് വാളൻപുളി അച്ചാറാണ്. അച്ചാറിനായി വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കാം. അടുത്തത് അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, ഉപ്പ്, കായപ്പൊടി. അടുത്തത് വാളൻപുളി നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തത്, പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില, ശർക്കര. പിന്നെ അച്ചാറിടാൻ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അച്ചാറിനായി പാത്രം അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണേലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, പെട്ടെന്ന് ചീത്തയാകും. എണ്ണ ചൂടായ ശേഷം കടുകും ഉലുവയും പൊട്ടിക്കാം. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വഴന്നിട്ടുണ്ട്. ഇനി ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർക്കുക. മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിൽ വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. എണ്ണയിൽ ഇതെല്ലാം നന്നായി മൂത്ത ശേഷം പുളി ചേർത്ത് കൊടുക്കുക. പുളി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര നന്നായി അലിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ തീയിൽ ഇളക്കി തിളപ്പിച്ചതിന് ശേഷം കായപ്പൊടി ചേർത്ത് കൊടുക്കുക. മധുരം അല്പം മുന്നിൽ നിൽക്കണം. ഇത് പുളിയച്ചാറാണെന്ന് കഴിക്കുമ്പോൾ നമുക്ക് തോന്നില്ല.
അത്രയ്ക്കും ടേസ്റ്റാണ് ഈ വാളൻപുളി അച്ചാറിന്. ഓണത്തിന് മറ്റുള്ള അച്ചാറിനൊപ്പം ഇതുകൂടി ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.